കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട് നമുക്കൊപ്പം ചേരുന്നു ഈ പ്രചാരണം ഏറെ മുന്നോട്ട് പോയി പ്രധാനമന്ത്രി ഉൾപ്പെടെ സജീവമായി പ്രചാരണത്തിനുണ്ട് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കർണാടകയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല ഇത്തവണ കർണാടകയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സർക്കാർ അധികാരത്തിൽ തിരിച്ചുവരും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും കാരണം കോൺഗ്രസ്സിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ് കർണാടകത്തിൽ മതഭീകരവാദ ശക്തികളുടെ മെഗാഫോണായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആവശ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ പ്രകടന പത്രികയിലും പൊതുപരിപാടികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയായിരിക്കും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് മലയാളി വോട്ടർമാരുടെ പൂർണ്ണ പിന്തുണ ബി ജെ പിക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമോ കഴിഞ്ഞ തവണ മലയാളി വോട്ടർമാരിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു ഇത്തവണ ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് മലയാളി വോട്ടർമാരിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് മലയാളികൾക്കിടയിലുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് ഇവിടെ പ്രസംഗിച്ചതുകൊണ്ട് മലയാളികൾക്കിടയിൽ ഒരു ചലനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ സർവ്വ പ്രതീക്ഷകളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് തീവ്ര മുസ്ലിം സംഘടനകളുടെ പ്രചാരണം ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിയും നരേന്ദ്രമോദിയും അതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് നിരോധിത സംഘടനകളുടെ ആവശ്യം കോൺഗ്രസ് എങ്ങനെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നത് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി ചേർന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് അതിനെതിരായിട്ടുള്ള നിലപാടാണ് മോദിയും മോദിജിയും ബി ജെ പിയും എടുക്കുന്നത് അഴിമതി ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത് പ്രത്യേകിച്ച് ഈ കമ്മീഷൻ നാല്പത് ശതമാനം കമ്മീഷൻ എന്ന ആരോപണം ഇത്തരം ആരോപണവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ വെല്ലുവിളിയാകില്ല ജയിച്ച് കയറാൻ രാജ്യത്ത് അഴിമതി തുടച്ചു നീക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലാണ് ജനങ്ങൾക്ക് വിശ്വാസം അഴിമതി രഹിതമായ ഭരണം എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുവരാൻ മോദിജിയുടെ നേതൃത്വത്തിന് കഴിയുമെന്നുള്ളത് കർണാടകയിലെ ജനങ്ങൾക്കും അറിയാം മോദിജിയിലുള്ള വിശ്വാസം അഴിമതി തൊട്ടു തേടിയിട്ടില്ലാത്ത അഴിമതിക്കാരെ മുഴുവൻ അകത്താക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് നരേന്ദ്രമോദിജി എടുക്കുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് അല്ലാതെ കോൺഗ്രസ്സിനായിരിക്കും തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ അനുകൂലമാവുമോ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ കർണാടകയിലെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം വരും ദിവസങ്ങളിൽ കേരളത്തിലും അതിൻ്റെ പ്രതിധ്വനികളുണ്ടാവും തീർച്ചയായും ആത്മവിശ്വാസമാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പങ്കുവയ്ക്കുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ കർണാടകയിൽ ബി ജെ പി അധികാരത്തിൽ എത്തുമെന്നാണ് കെ സുരേന്ദ്രൻ പ്രതീക്ഷിക്കുന്നത് കർണാടകയിലെ ബംഗളൂരുവിൽ നിന്നും ക്യാമറാമാൻ വിനുസിക്കൊപ്പം ആർ റഷിപാൽ റിപ്പോർട്ടർ